നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് മലയാള സിനിമയിലെ ഭാഗ്യദേവതയായി എത്തി നമ്മുടെ എല്ലാം മനം കവർന്ന ഈ ആകർഷണീയ വ്യക്തിത്വത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തട്ടെ. പഴശ്ശിരാജയിലെ കൈതേരിമാക്കമായി അരങ്ങ് തകർക്കുന്ന കനിഹ. ആദ്യമായി പഴശ്ശിരാജയുടെ ഗംഭീര വിജയത്തിൽ അഭിനന്ദനം അറിയിക്കട്ടെ. താങ്ക് യു. ഇപ്പോ റിലീസിന് ശേഷമുള്ള ആദ്യത്തെ ഇന്റർവ്യൂ ആയിരിക്കുമല്ലേ ഇതല്ലേ? അതെ. ഈ പഴശ്ശിരാജയുടെ ഇത്രയും വലിയ വിജയം കനിഹ പ്രതീക്ഷിച്ചിരുന്നോ? ഐ ഷുഡ് സേ ഫസ്റ്റ് എനിക്ക് നന്ദി പറയണം എല്ലാവർക്കും. ഇത്രയൊരു വെൽക്കമിങ് ടേക്ക് ഓഫ് കിട്ടി പഴശ്ശിരാജാക്ക്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ബിക്കോസ് ഞങ്ങൾ എല്ലാവരും എക്സ്പെക്ട് പണു ഇന്ന മൂവി ഒരു പെരിയ ഹിറ്റാകും. പക്ഷേ ഇത്ര ഒരു വലിയ ഒരു ബംപർ ഹിറ്റാവും ആരും എക്സ്പെക്ട് പണല. ഹരിഹരൻ സാർ അതേ പറയുന്നത്, ഇപ്പൊ എങ്കെ പോയാലും പഴശ്ശിരാജാന്റെ ടോക്ക. പിന്നെ എനിക്ക് ഒരു വരുത്തം, ഈ സമയത്തിൽ ഞാൻ അവിടെ കേരളയിലില്ല, ഇപ്പൊ യു എസിലെ എന്റെ വീട്ടിലുണ്ട്. അതാ എനിക്ക് ഒരു വരുത്തം. ബട്ട് ഐ എം റിയലി താങ്ക്ഫുൾ ടു ഗോഡ് ആൻഡ് മോർ ദൻ എനിത്തിങ് ഓഡിയൻസ്. യു ഹാവ് മെയ്ഡ് ഇറ്റ് എ ബിഗ് ഹിറ്റ് ഫോർ ഓൾ ഓഫ് അസ്. താങ്ക് യു സോ മച്ച്. സന്ധ്യ പൂത്തതിവിടേ ആഹാദിസർഗതാളമാർന്നതിവിടേ ബോധമില്ലാപ്പാൽ പറന്നു മാമുനിമാർ തപം ചെയ്തു നാദഗംഗയൊഴുകി വന്നതിവിടേ. ഇപ്പൊ നമുക്ക് പഴശ്ശിരാജയുടെ ചിത്രീകരണ വിശേഷങ്ങളിലേക്ക് കടക്കാം അല്ലേ. എം ടിയുടെ തിരക്കഥ, ഹരിഹരൻ സാറിന്റെ സംവിധാനം, എല്ലാറ്റിലും ഉപരി ഭരത് മമ്മൂട്ടിയോടൊപ്പമുള്ള അഭിനയം, എങ്ങനെയാണ് ഇത്ര ബിഗ് ബാനർ എത്തിപ്പെട്ടത്? ഐ എം പ്ലെയിൻ ലക്കി. ഐ എം എ വെരി വെരി ലക്കി ഗേൾ. ഇത്ര ഒരു ലെജൻഡ്സോടെ എനിക്ക് വർക്ക് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി കിടച്ചത്, ഐ തിങ്ക് അറ്റ് സച്ച് എൻ ഏർലി സ്റ്റേജ് ഓഫ് മൈ കരിയർ, ആർക്കും കിടക്കാത്ത ഒരു ചാൻസ്. ആൻഡ് എല്ലാ ആക്ട്രസസും ഈ മൂവിയിൽ അഭിനയിക്കാൻ വേണ്ടിട്ട് കാത്തിരിക്കുക. ആ സമയത്തിൽ എനിക്ക് ഈ കൈതരി മാക്കത്തിന്റെ ഇത്ര ഒരു വലിയ ഇമ്പോർട്ടൻസ് ഉള്ള റോൾ കിടച്ചത്, ഐ എം സോ ലക്കി. ആൻഡ് ഈ മൂവിയിൽ എനിക്ക് കുറേ സംഭവങ്ങൾ നടന്നില്ലേ. എം ടി സാറുടെ കോൺവെർസേഷൻ ടു ടൈംസ് ഐ ഹാഡ്, ഓൾ ദീസ് ആർ മെമ്മറീസ്. എനിക്ക് ടിൽ മൈ മെമ്മറീസ് ലാസ്റ്റ് എനിക്ക് ഇതെല്ലാം ഞാപകം ഓർക്കും. ആൻഡ് legends and I've learned a lot from them more than anything. And ee movie experience enak or learning school, finishing school. ee chithrathinte location okke engane undayirunnu? locations ne vacha normally or movie ke location studio pinne houses. ഈ മൂവിയുടെ ലൊക്കേഷൻസ് യാരോ എക്സ്പെക്ടേ പണാത്ത ലൊക്കേഷൻസ്. വി ഷോട്ട് ഓൾ ഓവർ സൗത്ത് ഇന്ത്യ, തിരുപ്പതി, പിന്നെ കൂർഗ്, പിന്നെ കോഴിക്കോട് അടുത്ത് വയനാട്, ശരിക്കും പഴശ്ശിരാജ അവരുടെ അമ്പലം, പിന്നെ അവരുടെ തറവാട്, അവിടെ എല്ലാം ഷൂട്ട് ചെയ്തു. പിന്നെ മദ്രാസിലെ എ വി എം സ്റ്റുഡിയോയിൽ ഒരു ബ്രഹ്മാണ്ഡമായിട്ട് ഒരു സെറ്റ് ഇട്ടു. സോ കുറേ ഇടത്തിൽ ഷൂട്ടിംഗ് ലൊക്കേഷൻസ് ഉണ്ടായിരുന്നു. ബട്ട് അതിൽ എനിക്ക് ശരിക്കും മെമ്മറബിൾ ആൻഡ് മോസ്റ്റ് ഡിഫിക്കൽട്ട് ലൊക്കേഷൻ എന്ന് ചോദിച്ചാൽ അത് കൂർഗിലെ മടിക്കലാണ് ശരിക്കും ആ സ്ഥലത്തിന്റെ പേര്. അവിടെ പഴശ്ശിരാജയുടെ ക്ലൈബാക്സ്, പിന്നെ മനോജ് കെ ജയൻ പത്മപ്രിയാന്റെ സീൻസ് എല്ലാം ഉണ്ടല്ലേ, അക്കുറിച്ച് കോളനി, അതെല്ലാം അവിടെ ഷൂട്ട് ചെയ്തു. പഴശ്ശിരാജ എല്ലാവർക്കും അറിയാം, ഒരു 2 years ഒരു ലോങ് പ്രോജക്റ്റ് ആണ് ഉണ്ടായിരുന്നു. ലോട്ട് ഓഫ് ഡിലേസ്, എന്നാൽ അതിൽ ഒരു ഡിലേ ഷൂട്ടിംഗ് സ്ഥലം ശരിക്കും കിട്ടില്ല. സോ ഞാൻ അപ്പോൾ ഒരു കന്നഡ മൂവി ചെയ്തിട്ടുണ്ടോ, ആൻഡ് ഇൻ ദാറ്റ് മൂവി ഐ വാസ് ഷൂട്ടിംഗ് ഇൻ മടിക്കര. അപ്പൊ ഞാൻ ഹരിഹരൻ സാറിട്ട് വിളിച്ച് പറഞ്ഞു, സാർ ഈ ലൊക്കേഷൻ ഇസ് വെരി ബ്യൂട്ടിഫുൾ, നിങ്ങൾ വേണമെങ്കിൽ സെൻഡ് സംബഡി ടു ചെക്ക് ദ ലൊക്കേഷൻ. അങ്ങനെ ഓക്കെ ആയതാ മടിക്കര ലൊക്കേഷൻ. പിന്നെ ഷൂട്ടിംഗ് തുടങ്ങി കഴിഞ്ഞു, എല്ലാ ആർട്ടിസ്റ്റും എന്നെ വന്ന് വഴക്ക് പറഞ്ഞു, കനിയ നീ ആ ഈ ലൊക്കേഷൻ സജസ്റ്റ് തരൂ, ബിക്കോസ് ഇറ്റ് വാസ് സോ ഡിഫിക്കൾട്ട്. പക്ഷെ അത് മൂവിയിൽ കാണുമ്പോൾ എത്ര ഒരു ഭംഗിയുണ്ട്, ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ആൻഡ് വി ഷോട്ട് ഇൻ വാട്ടർഫാൾസ്, പിന്നെ ജംഗിൾസ്, ആൻഡ്
ചപ്പൽ ഒന്നുമില്ല, പിന്നെ ലോഡ് ഓഫ് അട്ടപ്പൂച്ചികള്, പിന്നെ ഇരുട്ടായുമ്പോൾ ലൈറ്റ് ഒന്നും ഇരിക്കാതെ. സോ വെരി വെരി ഡിഫിക്കൾട്ട് പ്ലേസസ് ആൻഡ് ലോഡ് ഓഫ് ഹാർഡ് വർക്ക്. ബട്ട് അത് മൂവി കാണുമ്പോൾ ഐ ഹാവ് ടോട്ടലി ഫോർഗോട്ടൺ എവറിതിങ് ആൻഡ് ഇറ്റ്സ് എക്സ്പീരിയൻസ് ഇസ് വെരി ഓവർവെൽമിംഗ്. കനിഹ ഒരു നല്ല ഗായികയാണെന്നറിയാം. ഞാൻ കേട്ടിട്ടുണ്ട് ചെന്നൈയിലെ സൗന്ദര്യ മത്സരത്തിൽ പാടാൻ പോയിട്ട് ആയിട്ടവസാനം മിസ് ചെന്നൈ ആയിട്ട് തിരിച്ചു വന്നു അല്ലേ? അതെ, അതെങ്ങനെയായിരുന്നു? ആക്ച്വലി എല്ലാ ആക്ട്രസസും നിങ്ങൾ എപ്പി ആക്ട്രസ് ആയെന്ന് കേട്ടാൽ എല്ലാവരും എന്ന് പറയും, ആക്സിഡന്റ് എന്ന് പറയും. ഞാനും അറിയണ പറയും, ബട്ട് ഇത് പ്രോമിസ് ഇറ്റ്സ് ഒരു ആക്സിഡന്റ്. ഞാൻ ബിറ്റ്സ് പിലാനിയിലെ തേർഡ് ഇയർ ഓഫ് എഞ്ചിനീയറിംഗ് ചെയ്യുമ്പോൾ ഹോളിഡേസൊക്കെ വന്നപ്പോൾ മിസ് ചെന്നൈയില് പാടാൻ വേണ്ടിയിട്ട് പോയി 2001. പിന്നെ അവിടെ ഒരു ഡ്രോപ്പ് ഔട്ട് ആയിപ്പോയി. ദെൻ ദേ സെഡ് അപ്പോ ഞാൻ കനിഹ അല്ല, അപ്പൊ എന്റെ പേര് ദിവ്യ. ഓക്കെ, സോ അവർ പറഞ്ഞു ദിവ്യ ഇസ് വെരി ടോൾ, സോ നിങ്ങൾ യു ഇൻസ്റ്റെഡ് ഓഫ് സിംഗിങ് യു കം ആൻഡ് ടേക്ക് പാർട്ട് ഇൻ മിസ് ചെന്നൈ. പിന്നെ അവർക്കൊരു ഡ്രോപ്പ് ഔട്ട് ആയിപ്പോയി. സോ അങ്ങനെ മിസ് ചെന്നൈ ബൈ ആക്സിഡന്റ് റാമ്പിലെ കയറിപ്പോയി മിസ് ചെന്നൈ ആയി. അങ്ങനെ എനിക്ക് മൂവി കിട്ടിയത്. സോ മെയിൻലി ഐ വോണ്ടഡ് ടു സിംഗ് ബട്ട് ആക്ടിംഗ് വാസ് ആൻ ആക്സിഡന്റ്. അപ്പൊ എന്തായാലും കനിഹയുടെ ഒരു നല്ല പാട്ട് നമ്മുടെ പ്രേക്ഷകർ എല്ലാം ഇപ്പൊ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കും. ഇപ്പൊ പഴശ്ശിരാജയിലെ ചിത്രപാടിയ ബ്യൂട്ടിഫുൾ സോങ് ഓ ഗോഡ്, അതിന്റെ എത്ര പാടോ അത്രയും നല്ലത്. പാടാ അതിൽ തപ്പിരുന്ന ഐ എം സോറി, ബിക്കോസ് ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ സോങ്. ആൻഡ് ടു ഗെറ്റ് ഇളയരാജ സാർസ് സോങ് ഇൻ സച്ച് എ മൂവി, ആൻഡ് ഐ ഹാഡ് ലിപ്സ് ഇൻ സിങ്ക് ഇൻ ദ മൂവി. സോ ഐ എം വെരി ബ്ലെസ്ഡ്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് ബ്യൂട്ടിഫുൾ സോങ് ഇളയരാജ സർ. ആൻഡ് ഐ വിൽ ട്രൈ ടു സിംഗ് തപ്പിരുന്ന ഐ എം സോറി. കുന്നത്തെ കുന്നയ്ക്കും പൊന്നോതീരം ഇന്നേതോ തമ്പുരാൻ തന്നെ പോയോ പല്ലക്കിലേറിയോ വന്നു രാവിൽ പഞ്ഞമി തിങ്കളോ കൂടെ വന്നു മരണയായോ കുരവയിട്ടു കിളികൾ വഴി നീങ്ങി വയലണിഞ്ഞു ഒരു നവ വകുപ്പോ